Hello friends, welcome back to our channel Unicorn Dramas. We are going to He is into Her and episode 6 part 2. If you subscribe to our channel, we are going to talk about our auntie. We are going to talk about our ഇവരുടെ പഴയ ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കണം ട്ടോ ഇവളും മാക്സും കൂടി ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ ഇങ്ങനെ മുമ്പ് പോസ്റ്റ് ചെയ്തവരൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കണേണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ബെനീസും കോളേജ് ആട്ടോ അപ്പൊ കോളേജ് നമ്മുടെ എയ്മിയും ലീയും പിന്നെ അവളുടെ ഫ്രണ്ടൊക്കെ കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് എയ്മി പറഞ്ഞാണ് ഓ അവൾക്ക് എത്ര ധൈര്യം ഉണ്ടോ അവളെ കാണാൻ എന്തിന് കൊള്ളാം അവള് കണ്ണടിയിലൊക്കെ നോക്കിയിട്ടുണ്ടോ ആ എന്നിട്ട് അവൾ ഡീപിൻ്റെ അടുത്ത് നിൽക്കണോ എന്നിട്ടൊക്കെ പറഞ്ഞോ അപ്പോൾ നമ്മുടെ എല്ലു പറഞ്ഞു കിം ഇപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവളെ നമ്മുടെ ഡീപിൻ്റെ 10 അടി പോലും നിർത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് മറ്റേ പെണ്ണ് വെച്ചു അപ്പോൾ നമുക്ക് കിമ്മിനെ വിളിച്ചാൽ കിം വരൂലേ അപ്പോൾ ഇവള് പോവൂലേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ എയ്മി പറഞ്ഞു നിനക്കെന്താ വട്ടാണോ അതോ നീ എൻ്റെ ഫ്രണ്ട് തന്നെയാണോ കിം വന്നാൽ പിന്നെ നമ്മൾക്കൊന്നും ഇങ്ങനെ ഷോ ചെയ്ത് ഷോ ഓഫ് എടുത്ത് നടക്കാൻ പറ്റില്ല അവളായിരിക്കും ടോപ്പ് അതുമാത്രമല്ല എനിക്ക് ഡീപായിട്ട് അപ്രോച്ച് ചെയ്യാനും പറ്റൂല എന്നൊക്കെ പറഞ്ഞോട്ടെ നമ്മുടെ എയ്മി അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് ബാക്കിൽ നിന്ന് ഒരു ചെറുക്കൻ മതി എന്നിട്ട് നമ്മുടെ എയ്മി പറഞ്ഞു അവളെന്തെങ്കിലുമൊക്കെ കാണിച്ച് പേടിച്ച് ഓടിക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ബാക്കിൽ നിന്ന് ആ ചെറുക്കൻ വന്നിട്ട് പറഞ്ഞു ഞാൻ ഓടിച്ചാൽ മതിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ച് നോക്കാം നിങ്ങളെ സമ്മതം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുട്ടോ ആ ചെറുക്കൻ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ബാർബിൻ്റെ ഷോപ്പാട്ടോ ബാർബിൻ്റെ ഷോപ്പിൽ നമ്മുടെ മാക്സിൻ്റെ ഫ്രണ്ട്സും ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡീപിൻ്റെ ഫ്രണ്ട്സ് വരും കേട്ടോ ഡീപിൻ്റെ ഫ്രണ്ട്സ് വരുമ്പോൾ നമ്മുടെ നേഹു പറയും ഗൈസ് ഐ മിസ് യു ഡാ സോ മച്ച് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കും നീ ആരുടെ മിസ് ചെയ്യണേ ലീനയാണോ ഡീ എന്ന് ചോദിക്കും അതിനുശേഷം ഡീപ് എന്തോ കോൾ വന്നിട്ട് പുറത്തോട്ട് കേട്ടോ കോൾ വന്നിട്ട് പുറത്തോട്ട് പോകുമ്പോൾ നമ്മുടെ ചെക്കന്മാർ പറയും ഇത് കിമ്മായിരിക്കുമോ എന്നൊക്കെ ചോദിക്കും അപ്പം ഏ ഒരിക്കലും ഇല്ല കിമ്മൊന്നും അവൻ ഒരിക്കലും ചാൻസ് ഇല്ല എന്നൊക്കെ പറയും കേട്ടോ അതിനുശേഷം നമ്മുടെ മാക്സിൻ്റെ ഫ്രണ്ട്സൊക്കെ അവരുടെ ടേബിളിൽ നിന്ന് എണീച്ചിട്ട് ഡീപിനെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് വരും എന്നിട്ട് മറ്റേ ആ കണ്ണട വെച്ച പെണ്ണ് പറയും എന്നാണ് ഇവരുടെ ഈ വാറൊക്കെ തീരുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ അതിനുശേഷം നമ്മുടെ മിക്സ് പറയും നമുക്കൊരു വഴി കണ്ടുപിടിക്കണം അവരെ തമ്മിൽ സംസാരിപ്പിക്കാൻ നമ്മൾ തന്നെ ഒരു വഴി കണ്ടുപിടിക്കണം എന്ന് പറയും കേട്ടോ അപ്പം നമ്മുടെ മിച്ചിക്ക് പറയും നമുക്കെന്നാൽ ഒരു പ്രൊജക്റ്റ് അവരെ കൊണ്ട് ഒരുമിച്ച് ഒരെണ്ണം കൂടി ചെയ്യിപ്പിക്കുക അപ്പോൾ അവർ മിണ്ടുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ലീ പറഞ്ഞു അത് ശരിയാവില്ല നമ്മൾ അവരുടെ ഒരു പ്രൊജക്റ്റ് എന്ന രൂപം അവർ രണ്ടുപേരും നമ്മുടെ പ്രൊജക്റ്റായിട്ട് നമുക്ക് തീരുമാനിച്ചിട്ട് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിനകത്ത് അവർ രണ്ടുപേരെയും ഒരുമിച്ച് ടോക്ക് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞോ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഡീപും ഫ്രണ്ട്സും കൂടി പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ലീ ടോബിൻ്റെ അടുത്ത് പറയും ഞാൻ മാക്സിൻ്റെ ആയിട്ട് ഡേറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ മാക്സിൻ്റെ അടുത്ത് ഞാൻ ബാർബിൻ്റെ കടയിൽ വന്ന് പിക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും കേട്ടോ അപ്പോൾ ഇത് കേട്ടോണ്ട് നമ്മുടെ ഡീപ് വരും അപ്പോൾ ഡീപ് എന്ന് ചോദിക്കും എക്സ്ക്യൂസ് മീ നിങ്ങളെന്താ പറഞ്ഞിരിക്കണേ നിങ്ങൾ ലീ നീ മാക്സിൻ്റെ ഒപ്പം ഡേറ്റിംഗ് ആണെന്ന് വെച്ചു അപ്പം പറഞ്ഞു ആ ഞാൻ ഡേറ്റിംഗ് ആണ് നീ എന്തായാലും വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ലല്ലോ നിനക്ക് അവളെ വേണ്ടാന്നല്ലേ പറഞ്ഞത് അപ്പം ഞാൻ നോക്കട്ടേടാ എന്ന് പറഞ്ഞു അതിന് ശേഷം അപ്പം ഇവനെന്തോ പോലെ ആയിട്ടാ അവന് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടാനായിട്ട് ഇവള് ഇവനെന്ത് ചെയ്ത് അവൾക്ക് പെട്ടെന്ന് മെസ്സേജ് അയച്ചിട്ടോ ചോദിച്ചു നമുക്ക് ലോക്കർ റൂമിൻ്റെ അവിടെ വെച്ചൊന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അതിനുശേഷം പെട്ടെന്ന് അവളും അവളുടെ ഫ്രണ്ട്സിനെയായിട്ടാണ് കാണിക്കുന്നത് അതിനുശേഷം അവൾ പറഞ്ഞു അവനെന്ത് സാധനം ഞാൻ അവൻ്റെ അടിമേ പറഞ്ഞാൽ അപ്പം തന്നെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം തന്നെ നമ്മുടെ മിച്ചിക്കും അവിടെ നിന്ന് രഹസ്യമായിട്ടിരുന്ന് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ടോബിന് അപ്പോൾ ടോബിന് ഈ മെസ്സേജ് ഇട്ടു അപ്പോൾ ടോബ് പറയും എടാ നീ ഇത്തിരി കൂടെയൊക്കെ ഒരു പാവത്താനെ പോലെ വേണം സംസാരിക്കാൻ ഇത്തിരി മയത്തിലേക്ക് വേണം സംസാരിക്കാൻ തോന്നുമ്പോൾ ഇവൻ പ്ലീസ് എന്ന് അയക്കൂട്ടോ അപ്പോൾ പ്ലീസ് എന്ന് അയക്കുമ്പോൾ ആ അങ്ങനെ വേണം അങ്ങനെ കാണും ചോദിക്കാൻ നമ്മുടെ മാക്സ് പറയും എന്നിട്ട് മാക്സ് ഇവൻ്റെ അടുത്ത് ചോദിക്കും ഇപ്പം എന്തിനാണ് കാണണേന്ന് ചോദിക്കും അപ്പോൾ നമ്മുടെ മിച്ചിക്കും അവനിക്ക് അയച്ചു കൊടുക്കും ഹോണസ്റ്റ് ആയിട്ടൊക്കെ പറയണം സത്യസന്ധതയായിട്ട് പറയണം അല്ലാണ്ട് വളഞ്ഞ വഴി കൂടെ ഒന്നും പിടിക്കരുന്നിട്ടാണ് ടോബിൻ്റെ അടുത്ത് പറയും അപ്പം ടോബും പറയും എടാ നീയും ഇതേപോലെ തന്നെ ഹോണസ്റ്റ് ആവണം നല്ല രീതിക്കൊക്കെ വേണം മെസ്സേജ് അയക്കാൻ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇവൻ എന്ത് ചെയ്യും ഇവൻ മെസ്സേജ് അയക്കും മെസ്സേജ് ചെയ്തിട്ട് പറയും നമ്മൾ കാരണം നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അത് കാരണം എന്ന് പറയും അപ്പം മാക്സ് പറയുമേ എൻ്റെ ഫ്രണ്ട്സൊന്നും ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് അവരെ നോക്കുമ്പോൾ അവരൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുക കേട്ടോ അപ്പോൾ പറയും നേഹൊക്കെ പറയും മേടി നിങ്ങൾ രണ്ടുപേരും കാരണം ഞാനും ലീയും തമ്മിൽ ഒന്നും നടക്കുന്നില്ല ഞങ്ങൾ കുറേ ട്രിപ്പൊക്കെ പോകാമെന്നൊക്കെ ഓർത്താണ് കുറേ പ്ലാൻ ചെയ്താണെന്നൊന്നും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞേ
എന്നിട്ട് ഫ്രണ്ട്സ് പറഞ്ഞു എടി നീ അവനായിട്ടൊന്ന് സംസാരിക്ക്, ഞങ്ങൾ എന്നാ പോട്ടെ, നീ പോയി അവനായിട്ട് മീറ്റ് ചെയ്യ്, ലോക്കർ റൂമിൽ മീറ്റ് ചെയ്യ്, ഞങ്ങൾ പോണട്ടാന്നും പറഞ്ഞിട്ട് എല്ലാവരും കൂടിയും പോയിട്ടാണ് കേട്ടോ. അവൾ ബുക്കൊക്കെ തിരിച്ചു വെക്കാൻ വേണ്ടി പോയപ്പോൾ അവളാരും ഫോളോ ചെയ്യണ പുള്ളി അവൾക്ക് തോന്നി. അതിന് ശേഷം അവൾ ലോക്കർ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുക്കൻ തലയിൽ തൊപ്പിയൊക്കെ ഇട്ടിട്ട് വന്ന്, കയ്യിൽ വടി ഉണ്ട് കേട്ടോ, വടിയൊക്കെ ആയിട്ട് അവളെ ഫോളോ ചെയ്യണതാണ് കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ മാക്സ് ആ ലോക്കർ റൂമിൻ്റെ അവിടെ നിൽക്കുക കേട്ടോ, നിന്നിട്ട് അവനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ബാക്കിൽ നിന്ന് ഈ ചെറുക്കൻ വന്നിട്ട് ആ വടിയും കൊണ്ട് അടിക്കാൻ നോക്കും. അപ്പോൾ ഇവളിങ്ങനെ അതിനെ നേരെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കും. പക്ഷേ ഇവൻ ഫോഴ്സിൽ കാണിക്കുമ്പോൾ അവളുടെ തല അന്ന് ഇങ്ങനെ ആ ലോക്കർ റൂം അടിക്കും. ലോക്കർ റൂം അടിച്ചിട്ട് അവളെ ബോധം കെട്ട് വീഴും കേട്ടോ. അതിനുശേഷം നമ്മുടെ ഡി ബി നടന്നു തന്നെ കേട്ടോ, പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു പെണ്ണ് ഓടിപ്പോണത് കാണും, തലയിൽ എന്തോ തുണിയൊക്കെ ഇട്ടിട്ട് ഓടിപ്പോണതാണ്. അപ്പോൾ ഇവരിങ്ങനെ നോക്കുമ്പോൾ ഇവളങ്ങനെ തലറിഞ്ഞ് വീണത്, എന്ന് വെച്ചാൽ ബോധമില്ലാതെ വീണത്. അപ്പോൾ ഇവനെ ഓടി ചെന്നിട്ട് മാക്സ് എന്ന് കുറേ പ്രാവശ്യം വിളിക്കും, വിളിക്കുമെങ്കിലും അവൾ ജസ്റ്റ് ഒന്ന് കണ്ണു തുറന്നിട്ട് അപ്പം തന്നെ അടക്കും. ഇത് ഇവൻ എന്ത് ചെയ്യും, ഇവനെ അവളെ എടുത്തിട്ട് ഹോസ്പിറ്റലോട്ടോ. പിന്നെ ഇനി കാണിക്കുന്നത് ഹോസ്പിറ്റലിലെ സീനാട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇവരിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൾക്ക് ഇത്തിരി സ്പേസ് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഇവളുടെ അച്ഛനും വന്നു. അപ്പോൾ അച്ഛൻ വന്നിട്ട് പറയും, നമ്മുടെ ഡോക്ടർ വയ്ക്കും ആരാന്ന് വയ്ക്കുമ്പോൾ പറയും, അച്ഛൻ പറയും ഞാൻ ഇവളുടെ ഫാദറാന്ന് പറയും. അപ്പോൾ ഫാദർ എന്ന് പറയുമ്പോൾ ഈ മാക്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഡീബിൻ്റെ ഫ്രണ്ട്സിൻ്റെ അവർക്ക് ഷോക്കാവും, കാരണം എന്താ വെച്ചാൽ എല്ലിൻ്റെ സഹോദരി എന്നർത്ഥം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഷോക്കാവും. അതിന് ശേഷം നമ്മുടെ ഡോക്ടർ അവളുടെ അച്ഛൻ്റെ അടുത്ത് പറയും, മോക്ക് ഹെഡ് ട്രോമയാണ്, അവളുടെ തലക്ക് നല്ല രീതിക്ക് ഇഞ്ചറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓ, വല്ലാത്തൊരു ഇഞ്ചറി ആയിപ്പോയി. അതിന് ശേഷം നമ്മുടെ ഡോക്ടർ പറയും ഡീബാണ് ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് അച്ഛൻ എല്ലിൻ്റെ അടുത്ത് പറയും, എല്ലെ നീയും നിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒന്ന് പുറത്തിറങ്ങിക്കാൻ പറയും, എനിക്ക് ഇവളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ എല്ലും എല്ലിൻ്റെ ഫ്രണ്ട്സും, എല്ലിൻ്റെ പറഞ്ഞാൽ ചില ആ സ്കൂൾ മേറ്റും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ഡീബിനെ തുറന്ന് നിൽക്കാൻ പറയും. എന്നിട്ട് ഡീബിൻ്റെ അടുത്ത് പറയും, ഞാൻ നിന്നെ പറ്റി കുറേ കേട്ടിട്ടൊക്കെയുണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ മോളിൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, എൻ്റെ മോളിൽ നിന്ന് നീ മാറി നിന്നോളാം പറഞ്ഞ് വാൺ ചെയ്തിട്ട് അപ്പോൾ ഡീബ് പുറത്തോട്ട് കേട്ടോ. അപ്പോൾ ഡീബ് പുറത്തോട്ട് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും, ഓ എല്ലിൻ്റെ സിസ്റ്റർ ആയിരുന്നല്ലേ മാക്സ്, എന്നിട്ട് അവൾ നമ്മുടെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ, ഹാ എല്ല് ഭയങ്കര ക്രൂവലായിട്ടുള്ള സിസ്റ്റർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞോ. അപ്പോൾ എല്ല് പറഞ്ഞു, നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് കേൾക്കാം, നിങ്ങൾക്ക് ഇത്തിരി ഇങ്ങനെ മനസ്സാക്ഷിയില്ല, നിങ്ങൾക്കൊന്ന് മാറിയിരുന്ന് പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞിട്ട് എല്ലാം അവിടെ നിന്ന് എണീച്ച് പോകട്ടോ. അതിന് ശേഷം വല്ല പറയാം, എന്നാലും നമ്മുടെ മാക്സ് എന്തായിരുന്നു നമ്മളുടെ അടുത്ത് പറയാണ്ടിരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടിരുന്നപ്പോൾ നമ്മുടെ ഡീബ് പറഞ്ഞു, അത് വേറൊന്നും കൊണ്ടല്ല, അവൾ എന്നോട് അന്ന് പ്രൊജക്റ്റ് ഉണ്ടായ ദിവസം പറഞ്ഞിരുന്നു എന്നും പറഞ്ഞിട്ട് അവരന്ന് നടന്ന പ്രൊജക്റ്റിൻ്റെ അന്ന് പറയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഡീബയ്ക്കും, നീ എൻ്റെ ഫാമിലിനെ പറ്റിയൊക്കെ ചോദിച്ചില്ലേ, നീ നിൻ്റെ ഫാമിലിനെ പറ്റി പറയാൻ പറഞ്ഞോ. അപ്പോൾ നമ്മുടെ മാക്സ് പറഞ്ഞു, എൻ്റെ അച്ഛനെ ഞാൻ കണ്ടത് ഈ അടുത്താണെന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയും അച്ഛനും സെപ്പറേറ്റ് ആയിട്ട് കുറേ കൊല്ലങ്ങളായി, അതിന് ശേഷം ഞാനിവിടെ വന്ന് പഠിക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ അവൾ പറയും. എന്നിട്ട് പറയും, എല്ല് എൻ്റെ സിസ്റ്ററാണ് എന്ന് പറയും കേട്ടോ അവൾ. അപ്പോൾ അവൻ ചോദിക്കും, ഏ എല്ല് സിസ്റ്ററാണോ എന്നിട്ട് അവളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അവൾ പറയും, എല്ലിന് എല്ല് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് ആരോടും പറയേണ്ട എന്നാണ്, അതുകൊണ്ട് തന്നെ എല്ലിന് ഞാനൊരു സിസ്റ്ററായിട്ട് കാണുന്നത് ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ പറയും കേട്ടോ. അതിന് ശേഷം ഇവൾ പറയും, എൻ്റെ അമ്മ മറ്റേ ജപ്പാനിൽ ഒരു ലൂണ ഇൻഡസ്ട്രീസിലാണ് വർക്ക് ചെയ്തിരുന്നത് എന്നൊക്കെ പറയും കേട്ടോ. അതിന് ശേഷം ഇവൻ പറയും, അവർക്ക് രണ്ടുപേർക്കും മാക്സിനും എല്ലിനും അവരുടെ ഫാമിലീസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ പ്രൈവസി തൊട്ട് കളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും. അപ്പോൾ എല്ലാവരും പറയും, ആ ഓക്കേടാ നീ പറഞ്ഞതാ ശരി എന്നൊക്കെ പറയും. അതിന് ശേഷം നമ്മുടെ ടോബ് മിച്ചിക്കോട് പറയും, മിച്ചിക്കോ ഞാൻ വീട്ടിലോട്ട് ഡ്രോപ്പ് ആക്കണോ എന്ന് നോക്കിക്കോട്ടോ. അപ്പോൾ മിച്ചിക്കോ തിരുനാണിച്ചിട്ടൊക്കെ പറയും, ആ ഡ്രോപ്പ് ആക്കിക്കോ എന്നൊക്കെ പറയും. അതിന് ശേഷം ഇത് കണ്ടോടെ നമ്മുടെ ലീവ് വരും. അപ്പോൾ ലീവ് പറയും, ഗേൾസ് നിങ്ങളെ രണ്ടുപേരും ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കട്ടെ എന്ന് വയ്ക്കും. അപ്പോൾ രണ്ടുപേരും എണീക്കും കേട്ടോ, കണ്ണട അച്ഛ പെണ്ണ് എണീക്കും, നമ്മുടെ നെയ്ഹ് എണീക്കും. അപ്പോൾ കണ്ണട അച്ഛ പെണ്ണ് അവർ രണ്ടുപേരും പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കണ്ണട അച്ഛ പെണ്ണ് പറയും, ഏ ഞാൻ വന്നില്ല, നിങ്ങൾ രണ്ടുപേരും പൊക്കോ, ഞാൻ മെക്സിൻ്റെ ഒപ്പം പൊക്കോളാന്ന് പറയും കേട്ടോ. അപ്പോൾ ആ സൈഡിൽ നിന്ന് ലോഡ് പറയും, ലോഡേ ഞാൻ ഒറ്റക്കാണ്, ഞാനും വരട്ടെ കൂടെ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ലീവ് പറയും, എടാ മിക്സേ നീ പോകുമ്പോൾ ഈ ലോഡിനെയും കൂടെ കൊണ്ടുപോയിക്കോട്ടാണെന്ന് പറയും. അപ്പോൾ അവൻ പറയും, ആ ഓക്കെ എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ലീയും നെയ്ഹും പോകട്ടോ. അപ്പം നെക്സ്റ്റ് ഈ ലീ ചോദിക്കും, പോണേക്ക് മുമ്പ് ലീ ചോദിക്കും, ഡീബ് നീ വന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ഡീബ് പറയും, ഇല്ല ഞാൻ വന്നില്ല, ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് ബ്രദറിനെ കാണാൻ പോണേന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ ഡീബും പോകട്ടെ. അപ്പോൾ നമ്മുടെ അവിടെ ഉള്ളത് മിക്സും നമ്മുടെ ലോഡും പിന്നെ കണ്ണടച്ച പെണ്ണാട്ടോ. അപ്പോൾ കണ്ണടച്ച പെണ്ണും മിക്സും പോകാൻ വേണ്ടി പോകുമ്പോൾ ലോഡ് പറയും,
എടാ ഞാനും ഉണ്ട് എന്നെയും കൂട്ടുന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അവന്മാർ പറയും, ഏയ് വേണ്ട, നീ മാക്സിം ശ്രദ്ധിച്ച് നോക്കിക്കോളണം, ഞങ്ങൾ പോയിട്ടും പെട്ടെന്ന് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ഓടിപ്പോ കേട്ടോ. അതിന് ശേഷം നമ്മുടെ മാക്സിനാണ് കാണിക്കുന്നത്. മാക്സിൻ്റെ ഡോക്ടർ പറയുന്നതാണ് ശ്രദ്ധിച്ചൊക്കെ നോക്കണം, ചെറിയൊരു ഇതൊക്കെ ഉണ്ടാകും, വേരിയേഷനൊക്കെ ഉണ്ടാകും, ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ ഒബ്സർവേഷനിൽ കിടന്നോളണം, നാളെ പോകാമെന്നൊക്കെ പറയൂ കേട്ടോ. അതിനുശേഷം അപ്പം തന്നെ നമ്മുടെ മാക്സിന് മുത്തശ്ശി കോൾ ചെയ്യും. കോൾ ചെയ്തിട്ടിരിക്കും, മോൾക്ക് എന്താ പറ്റിയത്, തലക്ക് എന്താ കെട്ടുന്നൊക്കെ പറയുമ്പോൾ, വേ ഒന്നുമില്ല, ചെറിയൊരു സ്ക്രാച്ച് പറ്റിയതാണെന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് സീൻ കട്ടാക്കി കാണിക്കുന്നത് നമ്മുടെ ഡീപിനെ കേട്ടോ. ഡീപ് ബ്രദറിൻ്റെ അടുത്ത് നിൽക്കുവാട്ടാണ്ട് ആ ഡീപ്. അങ്ങനെ ശോകമായിട്ട് പറയും, എടാ ഞാൻ ഇന്നും എൻ്റെ ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ വയ്യാതായിരിക്കണത് കണ്ടു എന്നൊക്കെ പറയും കേട്ടോ. എന്നു വെച്ചാൽ അവൾ തലറിങ്ങിയൊക്കെ വീണു, തലറിഞ്ഞില്ല, തലയിടിച്ചിട്ടൊക്കെ വീണല്ലോ. അപ്പോൾ അത് പുള്ളിക്കാരൻ സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതോടെയാണ് നമ്മുടെ എപ്പിസോഡ് 6 പാർട്ട് 2 തീരുന്നത്.